രണ്ട് ദിവസം മുമ്പ് പെങ്ങളുടെ വീട്ടിൽ പോയപ്പം അവിടുത്തെ പറമ്പിലുണ്ട് നമ്മുടെ ഇരുമ്പം പുളിങ്ങനെ കായ്ച്ചു കിടക്കുന്ന പലരുടെ വീട്ടിലും ഉണ്ടാവും ഈ ഒരു സാധനം എന്ന് പറയണത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അച്ചാര തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനൊരു കവറ് നിറയെ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവമൊന്നുമില്ല കേട്ടോ ഇത് പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി വരെ അടിച്ചു പോകുന്നോ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ കേട്ടു അത് വെറും പറിച്ചിലാണോ എന്നറിയില്ല ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് മീൻ കറിയൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതുപോലെ നല്ലപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കണം അപ്പോൾ അച്ചാറിടാനാണ് നമ്മൾ പോണത് അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഇരുമ്പംപുളി മുഴുവൻ തുടച്ച് നീക്കുക ഇരുമ്പൻപുളി അതുപോലെ ബിംബിളി അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഐറ്റമാണ് ഈ നല്ല പുളിയുള്ള ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പച്ചക്ക് ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ രണ്ട് അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ റൗണ്ടിൽ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് വീതി കുറഞ്ഞു പോരുത് കാരണം ഉടഞ്ഞു പോകും അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഇനി അതല്ല അത്യാവശ്യം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഏകദേശം ഈ ഒരു വലുപ്പൊക്കെ ഉള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് നടുവിൽ കൂടെ ഒന്ന് കീറി എടുത്തിട്ട് നമുക്കിങ്ങനെ വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി വലുതാണെങ്കിൽ അപ്പോൾ അതെ ഇത് ഉപയോഗിച്ചിട്ട് മീൻകരയൊക്കെ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മീൻ പറ്റി വറ്റിക്കാനും അങ്ങനെയൊക്കെ എടുക്കുന്ന പുളിക്ക് പകരം ഇരുമ്പം പുളിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരുകൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുന്നത് കമൻ്റായിട്ട് പറയും വേണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം ഏകദേശത്തെ ഞാനിവിടെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമോളം ഉണ്ട് അത് നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് അത്യാവശ്യം കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് ഈ രരുമ്പം പുളി അച്ചാറിന് വേണ്ടിയിട്ട് ഇനി ഇതുപോലൊരു സ്പൂൺ എന്തേലും ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് തൊടാൻ പാടില്ല കാരണം നമ്മൾ അച്ചാർ തുടന്നതുകൊണ്ട് തന്നെ കൈ ഇനി തൊടാനേ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ടിത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു അച്ചാർ തയ്യാറാക്കാനുള്ളൊരു പാത്രം ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ എടുക്കുക അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ അത്യാവശ്യം എണ്ണ വേണ്ട ഒരു ഐറ്റമാണ് ഈ അച്ചാറ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പിലെടുക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് തണ്ട് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത് ഞാനവിടെ ഒരു ഇരുപത്തഞ്ച് വെളുത്തുള്ളി ചെറിയ എല്ലിയാണ് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഇനി ഈ ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നിർബന്ധമുള്ള കാര്യമല്ല അതുകാരണം നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ ഇതേ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരിയും രണ്ട് ടേബിൾ സ്പൂണ് എരിവുള്ളതും എടുത്തത് ഇനി ഇതിലേക്ക് ഇതേ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറിയിട്ട് നല്ലോണം ആ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരണം ഇതുപോലെ പൊടികൾ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇത് നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർക്കണം വിനാഗിരി അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി എടുത്തിട്ടുണ്ട് വിനിഗർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാരണം നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടൊന്നും ആവില്ല പിന്നെ അച്ചാറിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നതും ഈ വിനീഗർ ഒഴിക്കുമ്പോഴാണ് അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച നമ്മളുടെ ഇരുമ്പം പുളി അല്ലെങ്കിൽ ബിംപിളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഉപ്പൊക്കെ ഇറങ്ങിയിട്ട് അല്പം വെള്ളമൊക്കെ ആയിട്ടുണ്ട് അത് മുഴുവനായിട്ട് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ പൊടികൾ മസാല എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേ ഇത്ര കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ഞാനിവിടെ ചൂട് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അച്ചാർ എടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ലൂസിലെടുക്കുമ്പോഴാണ് ആ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ ഒരു രസം എന്ന് പറയണത് ഒരുപാട് കട്ടിയാകുമ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ശർക്കര വേണമെങ്കിലും ചേർക്കാം നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മധുരം അല്പം ചേർക്കുന്നത് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇനി ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ബോട്ടിലെടുക്കുന്ന സമയത്ത് കുപ്പി എടുക്കുക പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് കുപ്പി തന്നെ എടുക്കുക അപ്പോൾ അതേ നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കഴിയുന്നതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇരുമ്പംപുളി അച്ചാറാണ് പിന്നെ ഇതേ ഇരുമ്പംപുളി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരും അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ നമ്മുടെ പേജ് വരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക കണ്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റും കൂടി കൊടുക്കുക പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്